നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഏറെക്കാലമായി തീഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതിയാണ് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതോടെയാണ് പുറത്തിറങ്ങാനുള്ള വഴി തെളിഞ്ഞത് അനന്തകാലം ഒരാളെ തടവിലിടാൻ ആർക്കും തന്നെ കഴിയില്ല എന്ന് കാണിച്ചാണ് സുപ്രീം കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ഏറെ പ്രത്യേകതകളുള്ള ഒരു വിധിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ജസ്റ്റിമാരായിട്ടുള്ള സൂര്യകാന്തും ഉജ്ജൽ ഭുയാനും ഉൾപ്പെട്ട ബെഞ്ചാണ് ജാമ്യം നൽകിയത് ഈ അറസ്റ്റിന്റെ കാര്യത്തിൽ ജസ്റ്റിസുമാർക്കിടയിൽ തന്നെ ഭിന്നതയുണ്ടായി അനുകൂലിച്ചും പ്രതികൂലിച്ചും അവർ രംഗത്ത് വന്നതും കാണുവാനിടയായി തിഹാർ ജയിലിൽ നിന്ന് പുറത്തു വന്ന അരവിന്ദ് കെജ്രിവാളിനാകട്ടെ വലിയ കരഘോഷത്തോടെയുള്ള സ്വീകരണം തന്നെയാണ് ആം ആദ്മി പ്രവർത്തകർ നൽകിയത് തന്നെ എത്ര തകർക്കാൻ ശ്രമിച്ചാലും തകരില്ല എന്നുള്ള പ്രഖ്യാപനത്തോടെ പ്രതികരണത്തോടെയാണ് കെജ്രിവാൾ പുറത്തേക്ക് ഇറങ്ങിയത് ഈ വർഷം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ തടവിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് പാർട്ടിയുടെ നേതൃസ്ഥാനം വീണ്ടും ഏറ്റെടുത്ത് മുന്നോട്ട് നയിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് മറ്റ് അണികൾ പങ്കുവെക്കുന്നത് ഇ ഡി കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിക്കുന്നതിന് മുൻപ് സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തി അതുകൊണ്ടാണ് പിന്നെയും ജയിലിൽ തന്നെ കഴിയേണ്ടി വന്നത് വിചാരണ ഉടനെ ഒന്നും തന്നെ പൂർത്തീകരിക്കാൻ സാധ്യത കുറവാണെന്നും അതുകൊണ്ട് ജാമ്യം വേണമെന്നുമാണ് ആവശ്യപ്പെട്ടത് അത് അംഗീകരിച്ചുകൊണ്ടാണ് രണ്ടംഗ ബെഞ്ച് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നിരുന്നാലും കർശനമായ നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ചില ഫയലുകൾ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ള പലതരത്തിലുള്ള വ്യവസ്ഥകൾ തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അറസ്റ്റിന്റെ കാര്യത്തിൽ ബെഞ്ചിലെ രണ്ട് ജസ്റ്റിസുമാർ പറഞ്ഞത് ജസ്റ്റിസ് സൂര്യകാന്ത് സിബിഐ അറസ്റ്റിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിച്ച ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ രംഗത്തു വന്നു അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം പറഞ്ഞത് ഡൽഹി എക്സൈസ് നയക്കേസിൽ തന്റെ അറസ്റ്റ് ശരിവെച്ച ഡൽഹി ഹൈക്കോടതിയുടെ ഓഗസ്റ്റ് അഞ്ചിലെ വിധിക്കെതിരെയാണ് അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിക്കാൻ തയ്യാറായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡൽഹി സർക്കാരിന്റെ എക്സൈസ് നയം രൂപീകരിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും അഴിമതി നടന്നതായി കണ്ടെത്തിയെന്നാരോപിക്കപ്പെട്ട് ആംആദ്മിയുടെ ദേശീയ കൺവീനർ കൂടിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ ജൂൺ ഇരുപത്തിയാറിനായിരുന്നു സി ബി ഐ സംഘം അറസ്റ്റ് ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിരണ്ട് മാസത്തിന് ശേഷമുള്ള അറസ്റ്റ് അത് വലിയ കൂളളക്കം തന്നെയാണ് രാജ്യത്ത് സൃഷ്ടിച്ചത് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഒരു നീക്കം നടത്തിയതെന്നാണ് ഏവരും വിമർശിച്ചത് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാന അന്വേഷണ ഏജൻസി സീസറുടെ ഭാര്യയെ പോലെ സംശയത്തിന് അതീതമാകണമെന്നാണ് ഈ കേസ് നിരീക്ഷിച്ച് കോടതി തന്നെ വ്യക്തമാക്കിയത് എക്സൈസ് നയം പരിഷ്കരിച്ചപ്പോൾ ക്രമക്കേടുകളും ലൈസൻസ് ഉടമകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങളും നൽകിയതായിട്ടാണ് സി ബി ഐയും ഇ ഡിയും ചൂണ്ടിക്കാണിക്കുന്നത് എക്സൈസ് പോളിസി അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വിളിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് ശക്തിപ്പെടുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് തൊട്ടുപിന്നാലെ ഇ ഡി സംഘവും കേസ് ഫയൽ ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇ ഡി മുന്നോട്ട് വന്നു കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ ജൂലൈ പന്ത്രണ്ടാം തീയതി അരവിന്ദ് കെജ്രിവാളിന് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതും വാർത്തയായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അഴിക്കുള്ളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുപോലെ തന്നെ കേസ് പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ഭുയാൻ ആകട്ടെ കൂട്ടിലടച്ച തത്തേന്ന് സിബിഐയെ നേരത്തെ തന്നെ കോടതി വിശേഷിപ്പിച്ചു എന്നുള്ള കാര്യം എടുത്തു പറയുകയും ചെയ്തു എന്തായിരുന്നാലും ഇത് ആം ആദ്മി പ്രവർത്തകർക്ക് വലിയൊരു ഊർജ്ജം പകരുമെന്നതിനെയാണ് കരുതുന്നത് പാർട്ടിയെ ഒറ്റക്കെട്ടായി നിർത്തിയവർക്കൊക്കെ തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യയും രംഗത്ത് വന്നു സത്യം വിജയിച്ചുവെന്നാണ് നേരത്തെ കേസിൽ ജാമ്യം കിട്ടിയ മനീഷ് സിസോദിയ ചൂണ്ടിക്കാണിച്ചത് ജാമ്യം കിട്ടിയത് കുറ്റവിമുക്തനാകുന്നില്ല എന്ന് ബി ജെ പിയും ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായിരുന്നു ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയാണ് അടുത്ത വർഷം ആദ്യം തന്നെ ഡൽഹി തിരഞ്ഞെടുപ്പ് ഉണ്ടാകും അതിൽ ശക്തമായ രീതിയിൽ ആം ആദ്മി മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ടെന്നും വലിയ തിരിച്ചടി ഇതിലൂടെ ബി ലഭിക്കുമെന്നുമാണ് കെജ്രിവാൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ജസ്റ്റിസ് ഭൂയാന്റെ പരാമർശങ്ങൾ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രചാരണത്തിന് ആയുധമാക്കി അല്ലെങ്കിൽ അതിനെ ഊന്നി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആം ആദ്മിയും ശ്രമിക്കുന്നത് ബി ജെ പിയുടെ കടത്ത നിയമങ്ങളെന്ന രീതിയിൽ തന്നെയാണ് ശക്തമായ പ്രചരണം അവർ മുന്നോട്ട് ഇറക്കാൻ പോകുന്നത് ന്യൂസ് വാർത്ത